ഇരുപത്തിയാറാം ദിവസം രാവിലെ 8:10 മുഴം പോട്ടെ മറി കൊഴന്ത് കപത്തിലും മാറ്റി പൊളിച്ച് പിസ്താസ് മാക്കിറാസോ മാറി ജമാക്കിറായ പിസ്താസ് മാക്കിറാസോ മാറി ജമാക്കിറായ മുഴം പോട്ടെ മറി കൊഴന്ത് കപത്തിലും മാറ്റി പൊളിച്ച് പിസ്താസ് മാക്കിറാസോ മാറി ജമാക്കിറായ പിസ്താസ് മാക്കിറാസോ മാറി ജമാക്കിറായ രാവിലെ 9 മണി. ഗുഡ് മോർണിംഗ് സുപ്രഭാതം. നിങ്ങളുടെ ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി, ബിഗ് ബോസ് വീട്ടിലെ ഓർമ്മകളെ കുറിച്ച് എപ്പോഴെങ്കിലും നിങ്ങൾ ഒരു പുസ്തകം എഴുതുകയാണെങ്കിൽ ആ പുസ്തകത്തിൽ നിങ്ങളെ കൂടാതെ ഈ വീട്ടിലെ ആരെല്ലാം ആയിരിക്കും പ്രധാന കഥാപാത്രങ്ങൾ? എന്തുകൊണ്ട് ബിഗ് ബോസ്? ക്ലിയർ അല്ലേ? എന്റെ പുസ്തകത്തിന്റെ പേര് സ്വർഗത്തിലെ മുഖമൂടികൾ എന്നായിരിക്കും. അല്ല, ഇതൊരു സത്യമായ പുസ്തകം എഴുതണം എന്ന് പറഞ്ഞതുകൊണ്ടാണ്. കാരണം എനിക്ക് എൻ്റെ സത്യങ്ങൾ എനിക്ക് പറയാമല്ലോ. എനിക്കിപ്പം വേണമെങ്കിൽ നിങ്ങളെ സൂചിപ്പിച്ച് കുറച്ച് വാക്കുകളൊക്കെ പറയാം. എനിക്ക് എലിമിനേഷൻ ഒഴിവാ, അതൊന്നും തൽക്കാലം എനിക്ക് താല്പര്യമില്ല പറയാമല്ലോ. അല്ല, അതുകൊണ്ട് ഇവിടുന്ന് ഒരു കമൻറ്റ് വന്നതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഇവിടെ കണ്ട ഒരു മെയിൻ കാര്യം, ഒന്ന് രണ്ട് വിഷക്കടലുകൾ ഇവിടെയുണ്ട്. പേര് പറയുന്നതിൽ എനിക്ക് തെറ്റില്ല, പക്ഷെ പേര് പറഞ്ഞാൽ അവർ ചിലപ്പോൾ ഈ വെള്ളത്തിൽ തന്നെ എന്നെ മുക്കി കൊല്ലും. അപ്പോൾ ആ വിഷക്കടലുകളിലേക്ക് ഞാൻ കണ്ടിട്ടുള്ള ചില പാലരുവികൾ പോലെയുള്ള പോലെയല്ല പാലരുവികൾ തന്നെയായിട്ടുള്ള ചിലർ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ആ പാലരുവിയുടെ ഒഴുക്കിപ്പോൾ ആ വിഷക്കടലിലേക്കാണ്. അവരറിയുന്നില്ല വിഷക്കടലിലേക്ക് ചെന്ന് വീഴുകയാണെന്നുള്ളത്. പതിയെ പതിയെ ചില ഓൾറെഡി പാലുകൾ വിഷമായി തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ചിലർ ഭാഗ്യവശാൽ ആ ഒഴുക്ക് കടലിലേക്ക് പോകാതെ വിഷക്കടലിലേക്ക് പോകാതെ മാറി ഒഴുകുന്നുണ്ട്. ഇനി ആ പേരുകൾ ഞാൻ വ്യക്തമാക്കാം. ആ ഒന്നാമത്തെ വിഷക്കടൽ എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നത് തീർച്ചയായും ഭാഗ്യചേച്ചിയാണ്. രണ്ടാമത്തെ വിഷക്കടലായി ഞാൻ ഉദ്ദേശിക്കുന്നത് കിടിലം ഫിറോസിനെയാണ്. എലിമിനേഷൻ ഇപ്പോൾ 9 ഇവിടെ നിന്നാൽ അടുത്ത പ്രാവശ്യം 12 or 16 എനിക്കറിയാം. അപ്പോൾ എനിക്കൊരു സന്തോഷമുണ്ട്, എന്നെ ഇവിടുന്ന് എലിമിനേറ്റ് ചെയ്ത് വിടുമ്പോൾ ഉറപ്പായും ഈ 16 ഒരു 14 പേരെങ്കിലും സന്തോഷത്തോടെ ആയിരിക്കും വിടുന്നതെന്നൊരു. വീണ്ടും ഞാൻ പറയുകയാണ്, സ്വർഗലോകത്തെ മുഖംമൂടികൾ എന്നായിരിക്കും ആ പുസ്തകത്തിൻ്റെ പേര്. താങ്ക് യു. രാവിലെ 10:10. ചേച്ചി, അത് അവന്റെ ഇതിലാണ്. ചേച്ചി വിഷമിക്കല്ലേ, എന്ത് വേണമെങ്കിലും വിമർശിച്ചു. അയ്യോ ചേച്ചിയോട് ഭയങ്കര സപ്പോർട്ടാണത്. അയ്യോ എന്ത് വേണമെങ്കിലും വിമർശിച്ചോട്ടെന്നൊക്കെ പറയുന്നുണ്ടല്ലോ ചേച്ചി. ചേച്ചി രക്ഷടിക്കല്ല. അയ്യോ ചേച്ചി, അവിടെ ശ്രദ്ധിച്ച് ചേച്ചി എന്നെ ഇന്നവർ ഒരു എന്നെ എല്ലാവരും പല രീതിയിൽ വിമർശിച്ചിട്ടുണ്ട്, പക്ഷെ വിഷം എന്നൊന്നും എന്റെ ആരും പറഞ്ഞിട്ടില്ല. അയ്യോ ചേച്ചി, അത് വിഷമിക്കല്ലേ. അയ്യേ ചേച്ചി, ചേച്ചി വീലില്ലേ. ചേച്ചി അവന് പ്രാന്താണെന്ന് എല്ലാവർക്കും അറിയാം. പ്രാന്തല്ല ചേച്ചി, ഇവിടെ ബാക്കി അവന് മാത്രമാണോ ചേച്ചി? ബാക്കിയുള്ളവരെ നോക്കി ചേച്ചി, ഇത്രയും പേര് ചേച്ചിയുടെ കൂടെ നിൽക്കല്ലേ ചേച്ചി. അതല്ല, എനിക്ക് അയാളെ എന്നെ കുറിച്ച് എത്ര എന്ത് വേണമെങ്കിൽ എന്നെ വിമർശിച്ചോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. ബാഗി ചേച്ചിയുടെ നിലപാടിൽ എനിക്ക് യോജിക്കാൻ പറ്റില്ല അതൊക്കെ. പക്ഷെ വിഷം എന്നൊരു വാക്കൊക്കെ ഉപയോഗിക്കണമെങ്കിൽ അവൻ അപ്പൊ എത്ര ബോധമുണ്ടെന്ന് ചേച്ചി മനസ്സിലാക്കിയോ? ചേച്ചി ജനങ്ങൾ ഇതെല്ലാം കണ്ടോണ്ടിരിക്കല്ലേ ചേച്ചി. അത് ഇവിടെ വേറെ ഞാൻ ചേച്ചി ഒന്നും മനസ്സിലാക്കിയത് ഈ വിവരമില്ലാത്ത വാക്കുകൾ വേറെ ആരെങ്കിലും പറഞ്ഞു ചേച്ചി കേട്ടിട്ടുണ്ടോ? ഒരല്പമെങ്കിലും ഒരു അവരോടൊരു ഇതുണ്ടെങ്കിലും ഞാൻ ആ പെൺകുട്ടി ആദ്യ ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കൊന്നും മുണ്ടും നേരെ തുടിപ്പിച്ചു, എനിക്ക് അസൂയ വരണം, ഞാൻ അവരെ കൊണ്ടുപോയി ഞാൻ മുണ്ടും നേരെ തുടിപ്പിച്ചു. രണ്ടാമത് ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലല്ല ആ കുട്ടി ഇവിടെ വന്നിരുന്നു അയാളെപ്പറ്റി കുറ്റം പറഞ്ഞപ്പോൾ ഞാൻ കെട്ടിപ്പിടിച്ച് അവരെ ആശ്വസിപ്പിച്ച ഒരാളാണ് ആ ആളെയാണ് അവർ പറയുന്നത് വിഷം.
ആഴ്ചയും അവരൊന്നും കിട്ടിയില്ല. വീണ്ടും ഇളകണയാണ്. പിന്നെ ഓരോ ചെറുതായിട്ട് വരുമ്പോ പോലും ചേച്ചി പ്രതികരിക്കുന്നില്ല. ചേച്ചി ഇതോർത്ത് ഒരിക്കൽ, കാര്യം നമ്മൾ ഇത്രയും പേര് ഇവിടെ നിക്കല്ലേ ചേച്ചി. ഇവിടെ പുറത്താക്കി തരൂ പ്ലീസ്, എങ്ങനെയെങ്കിലും. കാരണം വിഷം എന്ന വാക്ക് എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. പ്ലീസ് കാലി പിടിച്ച് പറയേ, എന്നെ ഒന്ന് പുറത്താക്കി തരും. എനിക്കിവിടെ നിൽക്കണ്ട. കാരണം നിങ്ങൾ പറഞ്ഞതുപോലെ ഞാനായി നിൽക്കാൻ ഇവിടെ സാധിക്കില്ല. എനിക്കറിയാം എൻ്റെ ശരികൾ എന്താണെന്ന്. അതുകൊണ്ട് എന്നെ എങ്ങനെയെങ്കിലും ദയവ് ചെയ്ത് വോട്ടിന് വേണ്ടി ഒന്നും വെയിറ്റ് ചെയ്യാതെ എന്നെ പുറത്താക്കാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്നൊന്ന് ആലോചിച്ചു പ്ലീസ്. രാവിലെ 11:25 ഞാൻ മരുന്ന് കഴിച്ച് അടിച്ചു കൊടുക്കുക. ഇടി നാല് പേരല്ലേ അവരോരെല്ലാരും ചെയ്യുന്നുണ്ട്. വന്ന് എല്ലാവർക്കും ചെയ്യാൻ ചേച്ചി എനിക്ക് തോന്നുന്നു. അതെന്തിനുണ്ട് ചേച്ചി എന്നോട് വരാത്തത്? ഞങ്ങളും വയ്യാതെ ഇരിക്കുമ്പോഴും പ്രശ്നം ഉണ്ടാവുമ്പോഴും എല്ലാം നമ്മൾ നമ്മുടെ ജോലി കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് മോശമാണ്. ഒരാൾക്ക് പറ ഞാൻ വരാം. അല്ല അത് വേണ്ട, അത് ചേട്ടാ വേണ്ട ചേട്ടാ. അല്ല ആ വരുന്ന വ്യക്തിക്ക് അന്നേരം നമുക്ക് പറയാൻ കാരണമായിട്ടുണ്ട് ജോലി നോക്കുന്നത്. എന്താ ഉച്ചക്ക് മുട്ട ബിരിയാണി? എനിക്കറിയില്ല. വേണ്ട, അവിടെ ഒന്ന് നിക്കണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ അറിഞ്ഞാൽ മതി. വാ ൊണ്ട് ചേച്ചി വരുന്നില്ല, ചേച്ചിക്ക് വിഷമം കൊണ്ട് വരുന്നില്ല. അത് ചേച്ചിയുടെ കാരണമാണ്, നമുക്ക് പറയാനൊരു കാരണമാണ്. വീക്കിലി ടാസ്ക് എന്ന് പറയുമ്പോൾ മൊത്തത്തിലുള്ള ഒരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. പെർഫോമൻസും നമ്മളെ നമുക്ക് തരുന്ന വർക്കുകളും. ചേച്ചി ഇപ്പൊ വരുന്നില്ല എന്ന് പറയുമ്പോൾ ചേച്ചി ഇന്നലെ കയറുന്നില്ല, ഞാൻ ആർക്കും പറഞ്ഞിട്ടില്ല. എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള വർക്ക്. അപ്പൊ ക്യാപ്റ്റനോട് പറഞ്ഞാൽ ക്യാപ്റ്റൻ പറഞ്ഞു ചേച്ചി വരുത്തില്ല. അത് രണ്ടു മൂന്ന് തൊട്ട് ആവർത്തിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ട് ചേച്ചി വരാത്തത്? അന്നേരം ക്യാപ്റ്റൻ പറഞ്ഞു ചേച്ചിക്ക് വരാം, ഞാൻ വരാമെന്ന്. അന്നേരം അതെന്തോ ഒരു ഇതാണോ? അത് അതൊരു ന്യായമാണോ? വേറെ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നെങ്കിൽ ക്യാപ്റ്റൻ ഇങ്ങനെ വെച്ചിരിക്കുവോ? അതൊരിക്കലും നല്ലതല്ല. അത് കേട്ടില്ലേ? കേട്ട്, ഞാൻ കേട്ട്. ഗ്ലാസിന്റെ പൗഡർ എടുക്ക്, ഒരു പൗഡർ. രാവിലെ 11:35 ക്ഷമയുടെ നെല്ലിപ്പറയ്ക്ക് ഓസ്കാർ കിട്ടിയ ആളാണ് ഞാൻ. സീരിയസ്ലി, നമ്മൾ ക്ഷമിച്ചിട്ട് നമ്മളുടെ അടുത്ത് ഒരാൾ സംസാരിക്കുന്ന ടോണിന് വേരിയേഷൻ ഒന്നും എനിക്ക് അറിയാൻ പറ്റും. പിന്നെ ഞാൻ പിടിച്ചാൽ കിട്ടില്ല. എന്റെ ദൈവത്തിലാണ് സത്യം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു നോബി ചേട്ടൻ ചിരിച്ചിരിക്കുന്ന നോബി ചേട്ടന്റെ ഫേസ് മാറിയല്ലോ. നമുക്ക് ഭയങ്കര മര്യാദ ഉണ്ട് ഭാഷ. ചേച്ചി ഇവിടെ വന്ന് ചേച്ചി ഭയങ്കര കാര്യത്തിന് വിഷമം തന്നിരിക്കുന്നു. കിച്ചണില് നാലു പേരുണ്ട്, കിച്ചണില് നാലു പേരുണ്ട്. ഡബിൾ ഫിറോസ് ഉണ്ട്, സജനയുണ്ട്, റംസാനുണ്ട്. ഒരു മുട്ട ബിരിയാണി വെക്കാൻ കല്യാണ പാർട്ടി അല്ലല്ലോ ഇവിടെ. കല്യാണ പാർട്ടിയും പാചകത്തിൽ രണ്ടുപേരാണ്. ഞാൻ സജനയോട് പറഞ്ഞു സജന എത്ര പേരുണ്ട്? സജന അടുക്കള കയറിയാൽ അവർ വരുവുള്ളൂ. അല്ല സജന വെളിയിരിക്കുമ്പോൾ അവന്മാർ പോയി എന്ത് ചെയ്യും? അതെല്ലാവരും വേണം. ഞാൻ പറഞ്ഞു ഇപ്പം നാലു പേരല്ലേ, ഞാൻ പറഞ്ഞു ചേച്ചി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഞാൻ എന്റെ ഊഹം തെറ്റിപ്പോ ചേച്ചി അടുക്കള പോയി ജോലി ചെയ്യുന്നു. ചേച്ചി അവിടെ പോയി ചെയ്യുന്നു. അതങ്ങനെയല്ല, എല്ലാവരും പറയാതെ അങ്ങനെ ചെയ്യാനൊന്നും പറ്റൂല. ഇവളില്ലാതെ ഇവിടെ ചെയ്തില്ലേ? രാവിലെ ചേച്ചി ഉണ്ട് സാമ്പാറെല്ലാം ഉണ്ടാകില്ല എന്നുള്ള നമ്മൾ നിർബന്ധിച്ചാ ഇല്ല. എനിക്ക് ഇതിനകത്ത് പണി കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല, എനിക്ക് പറ്റില്ല. അല്ല കൂടുതൽ എന്ന് പറഞ്ഞാൽ അവര് ഒന്നാണ്, ഒന്ന് അഞ്ച് നാല് കൈയുണ്ടെന്ന് പറയാം. അപ്പോഴത്തേക്ക് ശരിക്കും അവിടെ ഒരു പ്രശ്നം വരേണ്ട ആവശ്യമേ ഇല്ല. എല്ലാരും കൂടെ ഒന്ന് മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാണ്. ഉച്ചയ്ക്ക് 12:05 പറയാമോ? പറയില്ല, എനിക്കറിയില്ല. ഈ ആഴ്ച എന്നെ നോമിനേറ്റ് ചെയ്തു.
അതുകൊണ്ട് മാത്രം എന്നെ ഒന്ന് വിട്ടേ ആവശ്യമില്ല. നിങ്ങളല്ല എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ധാരണയെക്കൊണ്ട് അത് ഉണ്ടാക്കരുത്. ഞാൻ വിഷമല്ല, അത് എനിക്കറിയാം. അതെ, അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെന്ന് പറയുന്ന വിഷം, ഞാനെന്ന് പറയുന്ന വിഷം നിങ്ങളെന്ന് പാലിലേക്ക് കലക്കുകയാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദേവി ഇത് എൻ്റെ അടുത്തേക്ക് ആരും വട്ടം കൂടി ഇനി വരണ്ട, കാരണം ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നോളാം. ഞാനെന്ന വിഷം ഇനി ആരിലേക്കും കലക്കാൻ ഞാൻ എനിക്ക് ചേച്ചിയുടെ വിഷമം ഞാൻ രാവിലെ കണ്ടതാണ്. ചേച്ചി ഭയങ്കരമായിട്ട് കരഞ്ഞ് ഫീൽ ചെയ്തിരിക്കുന്നു. നാഷണവാട് വിന്നറാണ്. ജീവിതത്തിൽ പൊരുതിയ സ്ത്രീയാണ്. നമ്മൾ കേട്ടതല്ലേ കഥ. ഉച്ചയ്ക്ക് 12:10 ഇയാളിത് ഇനിയും 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 ഇയാൾ പല രീതിയിൽ ഇയാൾ ടോർച്ചർ, പല രീതിയിൽ. അത്രയൊന്നും എനിക്ക് പവറില്ല. എന്തോ ചേച്ചി നിങ്ങൾ പറയുന്നത്, കൂടപ്പിറപ്പുകളില്ലാതെ വീട്ടുകാരില്ലാതെ നിന്ന് ഒറ്റയ്ക്ക് നിങ്ങളായി വളർന്ന 41 വർഷം മലയാളിയുടെ മുമ്പിൽ ജീവിച്ചു കാണിച്ച ഭാഗ്യലക്ഷ്മിയാണോ ചുമ്മാ ചേച്ചി? എനിക്ക് അതല്ല, ഇനിയോ ശനിയാഴ്ച വന്നിട്ട് ആ മനുഷ്യന്റെ വായൊന്നും കൂടെ കേൾക്കട്ടെ. എന്ത് കേൾക്കാൻ ചേച്ചി? ഒന്നും പ്രതികരിച്ചിട്ടില്ലല്ലോ. ഇല്ലില്ല, ആ മനുഷ്യൻ ചോദിക്കും എന്ത് കഴിഞ്ഞാണോ ചോദിച്ചത്, എന്തൊരു കരച്ചില. ഒന്നുമില്ല, ഞാൻ അഭിമാനത്തോടെ എഴുന്നേറ്റ് പറയുന്ന ഒരാളുടെ മുമ്പിലാണ് തലകുനിച്ച് നിൽക്കുന്നത്. ഞാൻ അഭിമാനത്തോടെ എഴുന്നേറ്റ് പറയും, നിങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞു വഴക്കുണ്ടാക്കരുതെന്ന്, ഞാൻ വഴക്കുണ്ടാക്കിയിട്ടില്ല. ഞാൻ പറയും, ഞാൻ ഉണ്ടാകില്ലേ. അതിനാണ് ശ്രമിക്കുന്നത് എന്റെ ചേച്ചിയെ, ശ്രമിക്കുന്നത്. കഴിഞ്ഞ സാറ്റർഡേ 2 ഫിറോസുമാരെ തമ്മിൽ വഴക്കുണ്ടായി, ഈ സാറ്റർഡേ ലാലേട്ടൻ വരുമ്പോൾ വീണ്ടും അതുണ്ടായി കിട്ടണം. എന്നെ കിട്ടൂല. എൻ്റെ അടുത്ത് പുള്ളി ചോദിക്കുമ്പോൾ, ലാലേട്ടൻ ചോദിക്കുമ്പോൾ ഞാൻ എഴുന്നേറ്റ് പറയും, കുറേ കേട്ടു ലാലേട്ട, സുഖം സ്വസ്ഥം, ഒരു വഴക്കും ഉണ്ടായിട്ടില്ല. എനിക്ക് വരുന്ന സങ്കടം എന്ന് പറയുന്നത് എൻ്റെ വികാരമാണത്. മനുഷ്യനാണ്, വികാരം വരും. അത് അവിടെ ഇരുന്നുകൊണ്ട് എന്തൊരു കരച്ചിലാന്ന് ചോദിച്ചാൽ എനിക്കത്, ഞാൻ നാണം കെട്ട് നിൽക്കുകയാണ്. ചേച്ചി പറഞ്ഞാൽ മതി, സങ്കടം വന്നു കരഞ്ഞു. ഒരാൾ കയറി മുഖത്തടിക്കുന്നത് പോലെ ആക്രമിക്കുകയാണ്, കരച്ചിൽ വന്നു കരഞ്ഞു. മനുഷ്യനാണ്, കരയും. 26-ാം ദിവസം ഉച്ചയ്ക്ക് 12:15 പക്ഷെ എന്റെ അമ്മയും അപ്പനും കൂടെ അവസാനത്തെ 7 ദിവസം പ്രേമിച്ചടി. എന്റെ ഏറ്റവും ഞാൻ എന്റെ അപ്പനെ കണ്ടത് ഏറ്റവും അവസാന ദിവസം ഹോസ്പിറ്റലിൽ പോകുന്നത് രാത്രിയെ. ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നിട്ട്, വീട്ടിനകത്ത് പട്ടിയുണ്ട്, പട്ടിയെ കെട്ടിയേക്കോ. അപ്പൊ ചാടി എഴുന്നിട്ട് ഉടനെ അവനിങ്ങനെ എന്റെ അടുത്ത് കളിക്കാനായിട്ട് കാറി, ഈ ചാടി ചാടി ഉടനെ ഞാൻ കാറി, കാരണം അവൻ ചെന്നായി ബ്രീഡാ. അപ്പൊ പെട്ടെന്ന് നമ്മൾ അറ്റാക്ക് ചെയ്യും. ചാടി ഉടനെ എന്റെ കാറിച്ച കേട്ട ഉടനെ അപ്പൻ വയ്യ കിടന്നിരുത്തുന്ന ഓടി വന്നിട്ട് എന്തു പറ്റി എന്തു പറ്റി എന്നുള്ള പേടിച്ചു പോയി. എന്നെ എന്താ ചെയ്യുന്നു? അപ്പൊ ഞാൻ അവസാനമായിട്ട് കണ്ട ആശുപത്രിയിലോട്ട് ഓപ്പറേഷൻ കയറ്റി നിരക്കാൻ മുമ്പ് ഞാൻ വിളിച്ചോണ്ട് പപ്പായ എടുത്ത്, എനിക്ക് പിണ്ടാൻ വരുന്നില്ല. എന്നിട്ട് പറയാം, ഞാൻ പറഞ്ഞു അപ്പ ഞാൻ സാധനം എടുക്കുന്നുണ്ട്, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ചിരുന്ന് അടിക്കാം, അപ്പനുമായിട്ട് കഴിക്കാം കേട്ടോ, ഒരുമിച്ചിരുന്ന് അടിക്കാം. അന്നെ അപ്പം പറഞ്ഞു നീ പരച്ചിൽ മാത്രമേ ഉള്ളൂ, എൻ്റെ അപ്പം എനിക്ക് വാഞ്ചം തരത്തില്ല. അങ്ങനെ പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു നീ അധികം കഴിക്കല്ലോ കേട്ടോ, എനിക്ക് വന്നുകൊണ്ട് നിനക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്കും അപ്പനും അമ്മയ്ക്ക് ഒന്നും ആരും ഇല്ലാതാവും എന്ന് പറഞ്ഞു. അങ്ങനെ കളിച്ച് തിരിച്ചു പോയ വ്യക്തിയാണ്. വെന്റിലേറ്റർ വരെ വെച്ചിരുന്നു, തിരിച്ചു എനിക്കും അടിയനും ഉണ്ടല്ലോ, അമ്മയുണ്ടല്ലോ കൂടെ, പപ്പായ കൊണ്ട കൊണ്ടുവരും എന്ന് വിചാരിച്ചു. പക്ഷെ ആ ആംബുലൻസിൽ അമ്മ പപ്പയുടെ തൊട്ടടുത്തിരുന്ന് കാലിൽ പിടിച്ചിരിക്കുന്നുണ്ടപ്പോ ദൈവത്തിനോട് കൂടെ എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു ഒരു തവണ. അവസാനത്തെ 3 ദിവസം ഞങ്ങളുടെ ബൈബിളിന് പറയും ഉയർത്തെഴുന്നേൽക്കുന്നു. ഞാൻ പ്രാർത്ഥിച്ച് ഈ ലോകത്തിൽ ഒരു ബുക്കൊക്കെ കിട്ടാത്തൊരു കാര്യം എനിക്ക് കിട്ടി. അപ്പനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് നേരെ മോർച്ചറിലോട്ട് കയറ്റി, ഞങ്ങൾക്കൊന്ന് കാണാൻ പോലും ഏറ്റവും അവസാനം 1.5 മണിക്കൂർ ഉമ്മ പോലും മെപ്പിക്കത്തില്ലായിരുന്നു. കരഞ്ഞു കൂവിയ ഉമ്മയും മെപ്പിച്ചു. അതെ ശരിയാടാ, പക്ഷെ അങ്ങനെ സക്സസ് ആയിട്ട് എനിക്ക് 2-3 ആഴ്ചയും കൂടെ നിന്നിരുന്നെങ്കിൽ കൂടെ എനിക്കൊരു നിൽക്കുവാണെങ്കിൽ കൂടെ ഞാൻ അതിൽ എൻ്റെ പകുതി കാര്യങ്ങളൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ പോകും, എനിക്ക് പ്രോബ്ലം ഇല്ല. 26-ാം ദിവസം വൈകിട്ട് 3:40 ജയിലിൽ പോകാൻ എല്ലാവരും
തയ്യാറാണോ? എന്നാൽ വീക്കിലി ടാസ്കിൽ നിങ്ങൾ എല്ലാവരും മികച്ച പ്രകടനം കാഴ്ചവെച്ചതുകൊണ്ട് ഇത്തവണ ആർക്കും ജയിൽവാസം ഉണ്ടായിരിക്കുന്നത്. ഇനി ക്യാപ്റ്റൻസി ടാസ്കിൽ പങ്കെടുക്കുവാൻ വേണ്ടി വീക്കിലി ടാസ്കിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച അഞ്ചു പേരെ നിങ്ങളെല്ലാവരും ചേർന്ന് ഇപ്പോൾ തിരഞ്ഞെടുക്കുക. നോബിയട്ടൻ, ഫിറോസ് ഭായ്, മണിക്കുട്ടൻ, ഫിറോസ് ക, സൂര്യ, നോബി, രണ്ട് മണി, പിന്നെ മൂന്ന് ഫിറോസ്, അനൂപ് നാല്, അഞ്ച് ഭാഗ്യ ചേച്ചി. റംസാൻ നന്നായി ചെയ്തു. മണിക്കുട്ടൻ, ഇമ്പൻ നന്നായിട്ട് ചെയ്തു. അനുകൂട്ടൻ നന്നായിട്ട് ചെയ്തു. നന്നായിട്ട് ഈ പ്രാവശ്യം ഞാൻ ഓർക്കും കുറച്ച് ഗേൾസൊക്കെ വരട്ടെ ക്യാപ്റ്റൻസിയിൽ. അപ്പോൾ ഡെഫിനറ്റ്ലി റംസാൻ ഡിഡ് വെൽ. അല്ല, ഗേൾസിനെ സെലക്ട് ഞാൻ ചെയ്യാം. Like Ramzan throughout, yeah, he did well. Manikuttan, Poli Firoz, and girls, Patwala Majisya, and Bhagi Chasi. Novi Chedan. Pina Ramzan, Manikuttan Chedan, Bhagi Chasi, Dimple. Oh. Anub, Adoni, Sandhya, Surya, Ramzu. ഞാൻ പറയുന്നത് ഒന്ന് കിഡിലം ഫിറോസ്, അനൂപ്, സന്ധ്യ, അഡോണി, പിന്നെ സജ്ന. മൂന്ന് ദിവസം ക്യാരക്ടർ വിടാതെ ഭംഗിയായിട്ട് റംസാൻ ചെയ്തു. അനൂപ്, അനൂപിന്റെ ക്യാരക്ടറിന് ഡയലോഗ് പോലും ഇല്ല. വെറും 10 മിനിറ്റോ 15 മിനിറ്റോ ഒതുങ്ങുന്ന ഡയലോഗുകളാണ് അനൂപ് പറഞ്ഞത്. പിന്നെ അതുപോലെ നമ്മുടെ മനോഹരമായിട്ട് ചെയ്തു ഫിറോസ്, പിന്നെ കിടലം ഫിറോസ്, പിന്നെ സന്ധ്യ. അനൂപ്, രണ്ട് സന്ധ്യ, മൂന്ന് രാജേന്ദ്രനായിട്ട് വന്ന ഫിറോസ്, നാല് റംസാൻ, അഞ്ച് സൂര്യ. നോബി ചേട്ടൻ, മണിക്കുട്ടച്ചേട്ടൻ, അതുപോലെ അനൂപ് ഏട്ടൻ, ഫിറോസ് ഏട്ടൻ, ഭാഗ്യലക്ഷ്മി ചേച്ചി, താങ്ക് യു. ഒരിക്കൽ ക്യാപ്റ്റൻ ആയിരുന്നാലും പെർഫോമൻസ് നന്നായാൽ ഞാൻ നന്നായി തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഫ്രം നോബി ചേട്ടൻ, റംസാൻ, ഫിറോസ് സജ്ന, അനൂപ്, കിഡ്ലം ഫിറോസ്. നോബി ചേട്ടൻ, മണിക്കുട്ടൻ ചേട്ടൻ, അനൂപ്, പിന്നെ ഫിറോസ്, പിന്നെ കിഡിലൻ, അല്ല റംസാൻ, റംസാൻ, സോറി ഞാനത് മാറിപ്പോയി, റംസാൻ, സോറി റംസാൻ, റംസാൻ ഫോർ ഷുവർ, കിഡ്ലം ഫിറോസ്, പിന്നെ അനൂപ്, അഡോണി, ആൻഡ് സൂര്യ. നോബിച്ചേട്ടൻ ഒന്ന്, പിന്നെ നോബിച്ചേട്ടൻ കട്ടക്ക കൂടെ എന്നാണ് മണിക്കുട്ടൻ, മണിക്കുട്ടൻ രണ്ട്, ഫിറോസ് ചേട്ടൻ മൂന്ന്, അനൂപ്, പിന്നെ റംസാൻ. ഫസ്റ്റ് റംസാൻ, കിടിലം ഫിറോസ് ചേട്ടൻ, പിന്നെ അനൂപ്, മണിക്കുട്ടൻ. നോബിച്ചേട്ടൻ എനിക്ക് ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നോബിച്ചേട്ടൻ പിന്നെ ഈ ഓൾറെഡി ഇപ്പം ക്യാപ്റ്റൻ ആയിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. പിന്നെ നോബിച്ചേട്ടൻ്റെ ബുദ്ധിമുട്ടുകൾ ഞാൻ മനസ്സിലാക്കി. പിന്നെ എനിക്ക് ഫിറോസ്, സജന, ഒരു ലാസ്റ്റ് ഡേ പെർഫോമൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അനൂപേട്ടൻ, സന്ധ്യ ചേച്ചി, പിന്നെ പോളി ഫിറോസിക്ക, സൂര്യ ചേച്ചി, പിന്നെ നമ്മുടെ കിടലം ഫിറോസിക്ക. ബിഗ് ബോസ്, നമ്മുടെ ക്യാപ്റ്റൻസി അല്ല, ക്യാപ്റ്റൻസിലല്ല, നമ്മൾ ക്യാപ്റ്റനാവാൻ തെരഞ്ഞെടുത്ത നോമിനേഷൻ തെരഞ്ഞെടുത്ത അഞ്ചു പേര്, മണിക്കുട്ടൻ, റംസാൻ, കിടിലം ഫിറോസ്, പൊളി ഫിറോസ് ആൻഡ് ഫാമിലി. ക്യാപ്റ്റൻസി ടാസ്കിനായി തെരഞ്ഞെടുക്കപ്പെട്ട അഞ്ചു പേർക്കും അഭിനന്ദനങ്ങൾ.
വൈകിട്ട് 4-5. ക്യാപ്റ്റൻസി ടാസ്ക്. ഇത്തവണ ക്യാപ്റ്റനാവുന്ന വ്യക്തിക്ക് സാധാരണ തേതുപോലെ നോമിനേഷനിൽ നിന്നും മുക്തി നേടുന്നത് കൂടാതെ അധികമായ ഒരു നോമിനേഷൻ ഫ്രീ കാർഡ് കൂടി പിന്നീട് അവസരം വരുമ്പോൾ ഉപയോഗിക്കാവുന്നതിനു വേണ്ടി ലഭിക്കുന്നതായിരിക്കും. ഇത് മനസ്സിൽ കണ്ട് ബുദ്ധിപൂർവം കളിക്കുന്ന ഒരു മത്സരാർത്ഥിയായിരിക്കും ഇവിടെ വിജയി. അത് ഞാൻ തന്നെ. ക്യാപ്റ്റൻസി ടാസ്കിൽ പങ്കെടുക്കുവാനായി നിങ്ങൾ തിരഞ്ഞെടുത്ത 5 പേർ ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോവുക. അതിനുശേഷം ഓരോ ബസർ കഴിയും തോറും വാദപ്രതിവാദങ്ങളിലൂടെ ഓരോ പേരെ പുറത്താക്കി ഏറ്റവും ഒടുവിൽ ആക്ടിവിറ്റി ഏരിയയിൽ ബാക്കിയാവുന്ന ഒരേ ഒരാൾ മാത്രമായിരിക്കും അടുത്ത ആഴ്ചയിലെ ക്യാപ്റ്റൻ. ചർച്ചയിൽ എന്തൊക്കെ വിഷയങ്ങൾ വരണമെന്നത് നിങ്ങളുടെ തീരുമാനമാണ്. ഓരോ ഘട്ടത്തിലെയും അവസാന ബസർ കേൾക്കുമ്പോൾ ഒരാൾ പുറത്തു പോയതിനു ശേഷം മാത്രമേ അടുത്ത ഘട്ടം ആരംഭിക്കുവാനുള്ള ബസർ കേൾപ്പിക്കുകയുള്ളൂ. ഗുഡ് ലക്ക് ബിഗ് ബോസ്. 26-ാം ദിവസം വൈകിട്ട് 4:15. ഇതാണ് നോമിനേഷൻ ഫ്രീ കാർഡ്. കഴിഞ്ഞു പോയ ഒരു ആഴ്ചക്കാലമായിട്ട് വളരെ മനോഹരമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടാസ്ക് വളരെ ഗംഭീരമായിട്ട് തന്നെ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോവുകയും നമുക്ക് ഫുൾ പോയിന്റ് കിട്ടുകയും ജയിലിൽ നിന്ന് ഒഴിവാകുകയും ചെയ്ത ഒരു 3 ദിവസങ്ങളാണ് കഴിഞ്ഞു പോയ ആഴ്ചയിൽ സംഭവിച്ചത്. അപ്പൊ അതിനെ വളരെ പെട്ടെന്ന് ഒരു പെട്ടെന്ന് തന്നെ അതിന്റെ ഒരു ഗൃഹാന്തരീക്ഷം മാറ്റിയ ഫിറോസ് സജ്ന ദമ്പതികൾ ക്യാപ്റ്റൻസി ടാസ്കിൽ നിന്ന് പുറത്തു പോകണമെന്നുള്ളതാണ് ഞാൻ മുമ്പോട്ട് വയ്ക്കുന്ന ആശയം. ഞാൻ എനിക്ക് തീർച്ചയായിട്ടും പറയാനുള്ളത് കിടിലം ഫിറോസിനെ തന്നെയാണ്. അതായത് വളരെ കാപഠ്യം നിറഞ്ഞ ഒരു ക്യാരക്ടറുമായിട്ട് ഇവിടെ നിൽക്കുന്ന അദ്ദേഹം ചാരിറ്റിയുടെ പേരിലും അങ്ങനെ തുടങ്ങിയുള്ള പരസ്യപ്പെടുത്തലിന്റെ പേരിലും അദ്ദേഹം വളരെ എന്താണ് പലർക്കും അറിയാത്ത ഒരു മുഖംമൂടിയായിട്ട് അദ്ദേഹം ഇവിടെ നിൽക്കുകയാണ്. എന്തൊക്കെയാണ് ചാരിറ്റി തട്ടിപ്പെന്ന് താങ്കൾ ഈ പറഞ്ഞത്? എന്താണ് താങ്കൾ ഈ പറഞ്ഞത്? ഏതൊരു ചാരിറ്റി ചെയ്യുമ്പോഴും അതെല്ലാം പരസ്യപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അല്ല, ഇതിപ്പോ നിങ്ങൾ മാത്രം സംസാരിച്ചോണ്ടിരിക്കും. പറ്റി പറയുകയാണെങ്കിൽ ആഹാരത്തിന്റെ കാര്യത്തിൽ ഫിറോസ്ക്ക് ഒരു വാക്ക് ഉപയോഗിച്ചിരുന്നു കഴിഞ്ഞ ആഴ്ച. അത് വളരെ വിഷമകരമായിട്ട് തോന്നി. വിശക്കുന്നവന്റെ ആഹാരത്തിൽ അങ്ങനെ ഒരു സംഭവമില്ല. വിശക്കുന്നവനെ സംബന്ധിച്ച് വിശപ്പ് മാത്രമേ ഉള്ളൂ അവിടെ. ഈ നോർത്ത് ഇന്ത്യൻ ഫുഡ് സൗത്ത് ഇന്ത്യൻ ഫുഡ് ഇല്ല. നിങ്ങളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒരു സ്ത്രീയുടെ ഡ്രസ്സ് വസ്ത്രത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത് വളരെ ഒരു ശ്രദ്ധയോടുകൂടി നിങ്ങൾ പരാമർശിക്കണമായിരുന്നു. മണിക്കൂട്ടൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ പറയുന്ന ജയിൽ നോമിനേഷൻ ആര് ചെയ്യുമെന്ന് ഒരു ഭയങ്കര ഡൗട്ട്ഫുൾ ആയിട്ടൊരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ പലരും ക്യാമറ സ്പേസിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ വിഷയങ്ങൾ വഷളാക്കുകയും അത് വളച്ചൊടിക്കുകയും പോലെ എനിക്ക് ഫീൽ ചെയ്തു. അത് പോളി ഫിറോസിക്കായും സജിനത്തായും ആണ്. ഈ 5 പേരില് പുറത്തു പോകുന്നത് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ രണ്ടുപേരാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഇന്ന് രാവിലെ ഉണ്ടായിരുന്ന ക്യാപ്റ്റൻ മോർണിംഗ് ടാസ്കിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഹൗസിനുള്ള 2 പേരെ തന്നെ പേഴ്സണലായിട്ട് അവരൊരു പ്രത്യേക തരത്തിലുള്ള ഒരു വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ മോശമായിട്ട് ചിത്രീകരിച്ച് അത് പുറമെ ഏത് രീതിയിൽ എത്തും എന്നുള്ളൊരു ധാരണ പോലും ഇല്ലാതെ പറഞ്ഞതിന് ആ ഒരു മുൻവിധിയോ അല്ല പറഞ്ഞ കംപ്ലീറ്റ് ചെയ്യട്ടെ, അങ്ങനെ ഒരു ധാരണ പോലും ഇല്ലാതെ അങ്ങനത്തെ ഒരു വാക്ക് പ്രയോഗിച്ചത് എനിക്ക് പേഴ്സണലി അത് തെറ്റായി എന്നുള്ള എന്റെ അഭിപ്രായമുണ്ട്. നിങ്ങൾ അത് ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു. അനൂപ് എന്ന് പറഞ്ഞ വ്യക്തി പറഞ്ഞതിലെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഉപയോഗിച്ച വാക്ക് ഒരിക്കലും ഒരു അസഭ്യമായ വാക്കല്ല. ഇതേപോലെ പേഴ്സണൽ ഇത് വന്ന സമയത്ത് കൈയടിച്ച് ഫിറോസിനെ കുറിച്ച് അനൂപ് പറയുന്നില്ല. ഒരു മോർണിംഗ് ആക്ടിവിറ്റിയിൽ എന്തും പറയാമെന്നെങ്കിലും ഇമോഷണൽ ഹേർട്ട് ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന ഒരു സ്ത്രീയോട് നിങ്ങൾ ഇവിടെ റൂൾസിനെ ആക്ടിവിറ്റിയാണ്.
മറ്റൊരു കാര്യം, ഇതേപോലെ പേഴ്സണൽ ആയിട്ട് ഹർട്ട് ചെയ്ത ഒരു സെയിം ആക്ടിവിറ്റി അനൂപ് നടത്തിയ ദിവസം ഉണ്ടായി. അത് ഭാര്യയെ വെച്ച് മുന്നിൽ വെച്ചുകൊണ്ട് ആ ഭർത്താവ് ഇതായി. അന്ന് കൈയടിച്ച ആളാണ് ഫിറോസ്. അന്ന് അതിന് വേണ്ടി പേഴ്സണൽ അറ്റാക്ക് നടത്തിയ കൈയടിച്ച ആളാണ് ഫിറോസ്. പിന്നെ എന്തുകൊണ്ടാണ് ഇന്നൊരു കാര്യം അയാൾ പറഞ്ഞപ്പോൾ ഈ ഫിറോസ് നോക്കാൻ കഴിയും? ചാരിറ്റി തട്ടിപ്പ് എന്നുള്ളത് പുള്ളി എന്തിനു ഉപയോഗിച്ചു? ഞങ്ങൾക്കിത് ന്യായമായിട്ട് തോന്നിയിട്ടില്ല. സംസാരിക്കാനുള്ള ദോഷം ഇതൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാരും ഇങ്ങനെ അങ്ങനെ സംസാരിച്ച് നമ്മൾ തന്നെ ആയിരിക്കും ഫസ്റ്റ് പോകുന്നത്. ബാക്കി എല്ലാ കാര്യത്തിലും ഫിറോസ് ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ ഇവിടെ ഗ്രൂപ്പിസം എന്ന് പറഞ്ഞൊരു വാക്ക് അത് വേണ്ടായിരുന്നു. ഇല്ലടാ, ഇല്ല, അവൻ വന്നപ്പോഴത്തേക്ക് ഫിറോസിന്റെ ഒരു ഫിറോസിന്റെ ഒരു കാര്യം പറഞ്ഞപ്പോ അവൻ തിരുത്തി പറഞ്ഞതാണ്. അത് ഞാൻ കേട്ടതാണ്, ചാരിറ്റിയുടെ ഒരു സംഭവം പറഞ്ഞത് കേട്ടതാണ് എന്നവൻ പറഞ്ഞതാണ്. ആ വാക്ക് അവോയ്ഡ് ചെയ്യായിരുന്നു. ആ വാക്ക് അവോയ്ഡ് ചെയ്തായിരുന്നു. നിങ്ങൾ അന്തിമ തീരുമാനം എടുത്തു കഴിഞ്ഞോ? ആരാണ് ആദ്യം പുറത്തു പോകേണ്ടത്? സജ്ന ആൻഡ് ഫിറോസ് അല്ലേ? നിങ്ങൾ പറഞ്ഞു, ഞാൻ മാത്രം പറഞ്ഞു. ഫിറോസ് ആൻഡ് സജ്ന. ഫിറോസ് ആൻഡ് സജ്ന. ഫിറോസ് ആൻഡ് സജ്ന. സജ്നയും ഫിറോസും ഈ ക്യാപ്റ്റൻസി മത്സരത്തിൽ നിന്നും പുറത്തായിരിക്കുന്നു. താങ്ക് യു ബിഗ് ബോസ്. നിങ്ങൾക്ക് ആക്ടിവിറ്റി ഏരിയ വിട്ടുപോകാം. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. 26-ാം ദിവസം വൈകിട്ട് 4:35. ഒരു വലിയ നോമിനേഷൻ ഫ്രീ കാർഡിനേക്കാളും ക്യാപ്റ്റൻസിയേക്കാളും ഒക്കെ വലുതാണ് എനിക്ക് നിങ്ങൾ. ഞാൻ ഹർട്ട് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഹർട്ട് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ മൂന്നും പരസ്പരം ഇവിടെ ഒരുപാട് നിന്ന് നോക്കിയിട്ട് ഞാനിതിൽ നിന്ന് പിന്നെ പിന്മാറാൻ ആഗ്രഹിക്കും. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ഇതിൽ നിന്ന് പിന്മാറുക എന്നുള്ളതാണ് എന്റെ. അതിനോട് എനിക്ക് യോജിപ്പില്ല. ഒരു മത്സരത്തിന് അതിന്റേതായിട്ടുള്ള കോമ്പറ്റീഷൻ സ്പിരിറ്റിൽ കാണാത്ത ഫിറോസ് കെ ഞാൻ നോമിനേറ്റ് ചെയ്യുന്നു. ഞാൻ നോമിനേറ്റ് ചെയ്തോമിനേറ്റ് എനിക്ക് പുറത്താക്കേണ്ടവരെ ഞാൻ ആക്കിയടാ. ഫിറോസും ഈ മത്സരത്തിൽ നിന്നും പുറത്തായിരിക്കുന്നു. നിങ്ങൾക്ക് ആക്ടിവിറ്റി ഏരിയ വിട്ടുപോകാം. ഒരുപാട് നോവിക്കല്ലേ പിള്ളേരെ. വൈകിട്ട് 4:40. ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് പറയാനുള്ളത് മണിക്കൂട്ടൻ ചേട്ടനെ പറ്റിയാണ്. വേറെ ഒന്നല്ല, നമ്മൾ കഴിഞ്ഞ അവിടുത്തെ ക്യാപ്റ്റൻസിയിൽ ഈ പറഞ്ഞ പോലെ ലാലേട്ട ലാസ്റ്റ് ഒരു വീഡിയോ കാണിച്ചു. ആ വീഡിയോയിൽ എനിക്ക് യോജിക്കാൻ പറ്റാത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫിറോസ് സജ്ന എന്ന് പറയുന്ന കപ്പിൾ അല്ലെങ്കിൽ ഒരു കണ്ടസ്റ്റന്റ്, അവർക്ക് ഒരു എന്താ പറയുക, അവിടെ ചെറിയ ചെറിയ പ്രോബ്ലംസ് ഉണ്ടായപ്പോൾ അതിന് തീപ്പന്തം കൊളുത്തിയത് താങ്കളാണെന്ന് എനിക്ക് തോന്നുന്നു. ആ വീഡിയോ താങ്കൾ ഫുള്ള് കണ്ടിരുന്നോ? എനിക്ക് അത് പോയി ചോദിക്കുക എന്ന് മാത്രം. ആരോട് ചോദിക്കുക? അതിന്റെ പേര് ഫിറോസ് പോയി നിങ്ങൾ എന്നിട്ട് പിറ്റേ ദിവസം ഇതേ പറഞ്ഞ വ്യക്തി അയാളുടെ ഭാര്യയെ ഇയാളുടെ ടാസ്ക് നടക്കുമ്പോൾ ഇടയിൽ കയറി വന്ന് അത് കുളമാക്കാൻ വേണ്ടി പേഴ്സണലി ഹട്ട് ചെയ്തത് നിങ്ങൾ കണ്ടിട്ടും എന്തുകൊണ്ട് എന്തുകൊണ്ട് ഇവരെല്ലാം കൈയടിച്ചു? ഈ പറഞ്ഞ കാര്യത്തിൽ ഞാൻ എന്റെ ടാസ്കിന്റെ ഇടയിൽ കയറി ഇടപെട്ടതിനെ എനിക്ക് പേഴ്സണലി ഉള്ള വിഷമം ഞാൻ സായിയോട് പോയി പറഞ്ഞിട്ടുണ്ട്. അത് അവൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. അതിൽ വേറൊരു കാര്യം മണിക്കൂട്ടൻ പറയുന്നത്, മണിക്കൂട്ടന് ചില കാര്യങ്ങൾ വളരെ വളരെ വിഷമമായിട്ട് ഇമോഷണലി മണിക്കൂട്ടൻ ചില സമയത്ത് ബിഹേവ് ചെയ്യുന്ന എനിക്ക് പേഴ്സണലി ഒരു നല്ല സുഹൃത്തായിട്ട് ഫീൽ ചെയ്യുന്നു. ഈ നിൽക്കുന്ന വ്യക്തി
നമ്മുടെ കൂടെ കണ്ടസ്റ്റന്റ് ആയ ഡിംപിൾ ഒരു വേഷമിട്ട് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ പാന്റ് ഇല്ലെന്ന് പറഞ്ഞ് കളിയാക്കി അന്ന് അവിടെ ചായ കുടിക്കാൻ വേണ്ടി ചോദിക്കുമ്പോഴത്തേന് ഇദ്ദേഹം കമ്പനിയുണ്ട്. പക്ഷേ ആ കുട്ടിയെ എന്തെങ്കിലും പറയുമ്പോഴത്തേന് നീ ആരാ ചോദിക്കാൻ, നീ ആരോട് ചോദിക്കാൻ എന്ന് പറയുന്ന ആ കാര്യങ്ങൾ സ്ത്രീയുടെ വസ്ത്രത്തെ പറ്റി പറയുന്നത് തമാശയാണോ? തമാശയാണോ? സ്ത്രീയുടെ വസ്ത്രത്തെ പറ്റി പറയുന്നത് തമാശയാണോ? പറഞ്ഞിരിക്കുന്ന കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് തമാശയ്ക്ക് നിങ്ങൾ ഒരു തീരുമാനത്തിൽ എത്തിയോ? മണിക്കോട്ടെ മണിക്കോട്ടെ മണിക്കുട്ടൻ, നിങ്ങൾ ഈ മത്സരത്തിൽ നിന്നും പുറത്തായിരിക്കുന്നു. നിങ്ങൾക്ക് ആക്ടിവിറ്റി ഏരിയ വിട്ടുപോകാം. വൈകിട്ട് 4:45. എനിക്ക് ആദ്യം ചോദിക്കാനുള്ളൊരു ചോദ്യമാണ്, അനുപേട്ടന് എന്നോട് കോമ്പറ്റ് ചെയ്യാൻ പേടിയാണോ? ഒരിക്കലുമില്ല, ഒരിക്കലുമല്ല. എനിക്ക് തന്നെ ആരാധനയാണ്, അതിനെ ഞാൻ ബഹുമാനിക്കുന്നു. പക്ഷെ എനിക്കിവിടെ പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്തെന്നാൽ, അനുപേട്ടന് എന്നോട് കോമ്പറ്റ് ചെയ്യാനായിട്ട് പേടിയുള്ളവരെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരിക്കലും. അതിന്റെ കാരണം ഞാൻ പറയാം. ഇന്ന് തന്നെ നമ്മൾ പലരും ഇവിടെ നോമിനേഷൻ പ്രക്രിയ നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് അനുപേട്ടൻ എന്നോട് വന്ന് പറയുന്നത് നീ ഗംഭീരമായിട്ട് ടാസ്ക് ചെയ്തു എന്ന്. പക്ഷേ ഇന്ന് നോമിനേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് താങ്കൾ എന്റെ പേര് മനഃപൂർവ്വം മാറ്റി വെച്ചതാണെന്ന് ഞാൻ പറഞ്ഞാൽ താങ്കൾ അതിനെ എങ്ങനെ എതിർക്കും? അല്ലാന്ന് പറയും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ നന്നായി ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇന്നത്തെ ക്യാപ്റ്റൻസി ടാസ്കിൽ നീ കയറി വരും എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. ഒരാളേനെ, അതായത് എനിക്ക് നിന്നെ എത്ര കണ്ട് ആരാധനയുണ്ടോ, എത്ര കണ്ട് ഇഷ്ടമുണ്ടോ, അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു പടി കൂടുതൽ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയെ ഒരു ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞു ഒരു 2-3-4 വട്ടം രണ്ടു വട്ടം അത് പേഴ്സണലി പറഞ്ഞപ്പോ എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ കേക്ക് എടുത്തു എന്നുള്ളത് ഒരു 2 വട്ടം പറഞ്ഞു ഞാൻ ഒരു തമാശ. പക്ഷെ 3-4 വട്ടം കേട്ടപ്പോ എനിക്ക് അതെന്തോ എനിക്ക് പേഴ്സണലി ഫീൽ ഞാൻ ഇവിടെ മുന്നിൽ നിന്ന് സംസാരിക്കുന്നു. ഞാൻ പറയുന്ന ഒരു കാര്യം എന്നാൽ, നമ്മൾ നോമിനേഷൻ ലിസ്റ്റിൽ ഇരുന്നപ്പോൾ തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യം പാത്തു മനസ്സാൽ നല്ല രീതിയിൽ സന്തോഷിച്ചിരിക്കുന്നത് ഞാൻ എങ്ങനെയാണ് പാത്തൂരെ കാണുന്നത്? പാത്തൂര് നന്നായിട്ട് അറിയാം. ഞാൻ മാറി നിന്ന് കുറ്റം പറയാറില്ല, താങ്കളും ഇല്ല, അതിന് ഞാൻ ബഹുമാനിക്കുന്നു. പക്ഷേ പാത്തൂര് ഇല്ലാത്തൊരു പ്രശ്നം താങ്കൾ ഇവിടെ ഇരുന്ന് എന്റെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത ഒരു സബ്ജക്ട് എന്ന് പറയുന്നത് അത് മാത്രമാണ് എന്നുള്ളത്. പാത്തൂരത്തെ കേക്കിനും ഞാൻ വേറൊരു രീതിയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ രീതിയിൽ അത് പ്രസന്റ് ചെയ്യാനും അറിയാം, അതുകൊണ്ടാണ് രീതിയിൽ നിന്ന് സംസാരിക്കാനും. അതുകൊണ്ടാണ് ഇത്രയും ക്ലിയർ കട്ട് ആയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യത്തിന് പിന്നെ എന്തുകൊണ്ട് വൈകുന്നേരം നോമിനേഷന്റെ നിങ്ങൾ തമ്മിൽ ഒരു തീരുമാനത്തിൽ എത്തിയോ? ബിഗ് ബോസ്, ഞാൻ ഒരു തീരുമാനത്തിലെത്തി. ഈ ക്യാപ്റ്റൻസി ടാസ്കിൽ എന്നെക്കാട്ടിലും നന്നായിട്ട് മത്സരിച്ചിരിക്കുന്നത് റംസാനാണ്. എനിക്ക് ഇവനെ പറ്റിയിട്ട് പറയാൻ ഒരു കാരണമില്ലാത്തത് കൊണ്ട് ഞാൻ മനഃപൂർവ്വം എടുത്തിട്ടുള്ള കാരണമാണ്. കാരണം ഞങ്ങൾ രണ്ടാളും നല്ലതിലാണ് ഇതുവരെയും പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഗെയിമിൽ അവൻ പറഞ്ഞത് എന്തോ അത് സത്യമാണ്.
ഐ മൈസെൽഫ് ഞാൻ ബാക്ക് ഔട്ട് ചെയ്യാണ്. ആൻഡ് ഐ എം എക്സ്ട്രീംലി സോറി ഞാൻ നിന്നെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ. പട്ടി എന്താണ് കാണിച്ചത്? എനിക്ക് സോറി, ഞാൻ ആ ഒരു കാര്യം എടുത്തിട്ടുണ്ട്. എന്തിനാടാ എനിക്ക് അറിഞ്ഞോളാം പറഞ്ഞത്. എടാ ശ്രദ്ധിക്കുക, നിങ്ങൾ ഒരു തീരുമാനത്തിലെത്തിയോ? യെസ് ബിഗ് ബോസ്, ഞാൻ റംസാനെ സജസ്റ്റ് ചെയ്യുന്നു ക്യാപ്റ്റൻ ആവാൻ. കാരണം എന്തുകൊണ്ടും യോഗ്യനാണ്. എന്നെക്കാട്ടിലും ഏറ്റവും ചെറിയ പ്രായത്തിലെ ബിഗ് ബോസ് എന്ന് പറയുന്ന വലിയൊരു പ്ലാറ്റ്ഫോമിലെത്തി ഇത്രയും നന്നായിട്ട് ഈ ഒരു ഗെയിമിൽ മത്സരിച്ചു, അതിൻ്റെ ഓരോ ഭാഗങ്ങളെയും വളരെ കൃത്യമായി സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചു, ക്യാപ്റ്റൻ ആവാനും നോമിനേഷൻ ഫ്രീ എന്നുള്ള ആ ഒരു കാർഡ് എടുക്കാനും എന്തുകൊണ്ടും യോഗ്യൻ റംസാനാണ്. ഇവിടുന്ന് പുറത്തു പോകാൻ ഞാൻ അനൂപേട്ടനെ സജസ്റ്റ് ചെയ്യുന്നു. അനൂപ്, റംസാൻ, ഇപ്പോൾ ഈ റൗണ്ടിൽ ഇവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു കാരണവശാലും വീട്ടിലെ മറ്റുള്ളവരോട് സംസാരിക്കാൻ പാടുള്ളതല്ല. നിങ്ങളെല്ലാവരും ലിവിംഗ് റൂമിൽ സോഫയിലിരിക്കുക. എനിക്ക് മനസ്സിലായി. പക്ഷെ ചേട്ടനെ ഞാൻ ഇതുവരെ വേറൊരു കാര്യത്തിലും ഇതിനു മുന്നേ ഹേർട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് പറഞ്ഞോ. എന്താ പറ പ്ലീസ് എനിക്ക് മനസ്സിലാവാത്ത ചോദിക്കുന്നത് സത്യം. ഞാൻ ചേട്ടനോട് ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ മാത്രമാണ്. അതല്ല, ഇങ്ങനെ കരയാനുള്ള കാര്യം പറ. എനിക്ക് എന്റെ മനസ്സിൽ അതുകൊണ്ട് നീ എന്ത് തന്നെ വിചാരിച്ചോ, ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിച്ചിട്ടുള്ള വ്യക്തി ഡാൻസ് കണ്ടിട്ട് സത്യമായിട്ട് പറഞ്ഞത്. നിനക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നീ ആരുടെ ഉള്ളിലും ചോദിച്ചേക്കോ നിന്റെ പ്രോഗ്രാംസ് എത്ര കണ്ടിട്ടുണ്ടെന്നുള്ള എനിക്കറിയാം. പിന്നെ ഇതൊക്കെ പോട്ടെ, നീ ഈ പ്രോഗ്രാമിലുണ്ട് എന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ട് അല്ലെങ്കിൽ ഞാൻ അത് നീ ഇട്ടിട്ടുള്ള ഒരു പോസ്റ്റിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് ഇതുവരെ നിന്നോട് ചോദിക്കാത്ത ഒരാളാണ് ഞാൻ. ഞാൻ മത്സരിച്ച് നിന്നോടാണ് എന്ന് പറയുമ്പോൾ എനിക്ക് സന്തോഷം പറഞ്ഞാൽ ഇത് സന്തോഷം കൊണ്ട് വന്ന് എന്റെ അമ്മ സത്യം, സിനിമ സത്യം, സത്യമായിട്ടും സന്തോഷം കൊണ്ട കാര്യം ഞാൻ. 26-ാം ദിവസം വൈകിട്ട് 5:30 അടുത്തയാഴ്ചയിലെ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ട റംസാന് അഭിനന്ദനങ്ങൾ. റംസാൻ അടുത്തയാഴ്ചയിലെ നോമിനേഷനിൽ നിന്നും മുക്തി നേടിയിരിക്കുന്നു. കൂടാതെ ഈ മത്സരത്തിന്റെ സമ്മാനമായി ലഭിക്കുന്ന നോമിനേഷൻ ഫ്രീ കാർഡ് നിങ്ങൾക്ക് സ്വന്തം. നോമിനേഷൻ ഫ്രീ കാർഡ് ഒരിക്കൽ മാത്രമേ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ, അത് പിന്നീട് നൽകുന്നതായിരിക്കും. എല്ലാവർക്കും പിരിഞ്ഞു പോകാം. 26-ാം ദിവസം വൈകിട്ട് 6:50 പലരും നേരിടുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ ഒന്നാണ് ഗ്യാസ് ട്രബിൾ. ഈ ഒരു ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് പ്രിയപ്പെട്ട പല ഭക്ഷണങ്ങൾക്കും പലർക്കും ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ടാവാം. ഇനി അതിന്റെ ആവശ്യം വരുമെന്ന് തോന്നുന്നില്ല. ഗ്യാസ് ട്രബിൾ കൊണ്ട് നേരിടുന്ന അസ്വസ്ഥതകളെ തുരുത്തി ഓടിക്കുവാനുള്ള പരിഹാര മാർഗവുമായി വന്നിരിക്കുകയാണ് ഗ്യാസ് ഓഫ് ഫാസ്റ്റ്. ജീരകത്തിന്റെ നന്മയുള്ള പ്രകൃതിദത്തമായ ആയുർവേദ അന്റാസിഡ് അടങ്ങിയ ഉൽപ്പന്നമാണ് ഗ്യാസ് ഓഫ് ഫാസ്റ്റ്.
അസിഡിറ്റിയിൽ നിന്നും ഗ്യാസിൽ നിന്നും ദഹനക്കേടിൽ നിന്നും ശ്വാസത പരിഹാരവും മികച്ച രുചിയുമുള്ള ഗ്യാസ് ഓഫ് ഫാസ്റ്റ് ഒരുക്കുന്ന സ്പോൺസേർഡ് ടാസ്ക്കാണ് ഇനി. ഗാർഡൻ ഏരിയയിൽ വന്നതിനു ശേഷം നിങ്ങൾ എല്ലാവരും 3 പേർ അടങ്ങുന്ന 5 ഗ്രൂപ്പുകളായി തിരയുക. മജിസയും രമ്യയും ടാസ്കിന്റെ വിധികർത്താക്കളായിരിക്കും. ഗ്യാസ് ഓഫ് ഫാസ്റ്റിനു വേണ്ടി ഒരു ജിംഗിൾ തയ്യാറാക്കുക എന്നതാണ് ടാസ്ക്. അതിനുശേഷം ബസർ ശബ്ദം കേൾക്കുമ്പോൾ ഓരോ ടീമായി വന്ന് നിങ്ങൾ തയ്യാറാക്കിയ ജിംഗിൾ പാടിയ ശേഷം ഗ്യാസ് ഓഫ് ഫാസ്റ്റിന്റെ ഉപയോഗ ആദ്യം പാട്ടുപാടുക, പിന്നെ ഗ്യാസ് ഓഫ് ഫാസ്റ്റിന്റെ ഉപയോഗ ഗുണങ്ങളെ കുറിച്ച് പറയുക. ഗ്യാസ് ഓഫ് ഫാസ്റ്റ് എന്ന പേര് ഉൾപ്പെടുന്ന രീതിയിൽ വേണം ജിംഗിൾ തയ്യാറാക്കുവാൻ. ഓക്കെ, അവസാനം വിധികർത്താക്കൾ ഏറ്റവും നന്നായി ടാസ്ക് ചെയ്ത ഒരു ടീമിനെ തിരഞ്ഞെടുക്കുക. ആ ടീം ആയിരിക്കും ടാസ്കിലെ വിജയികൾ. അവരെ കാത്തിരിക്കുന്നത് ഗ്യാസ് ഓഫ് ഫാസ്റ്റ് നൽകുന്ന സ്നേഹ സമ്മാനമാണ്. ഗുഡ് ലക്ക്. രാത്രി 7:15. നോ പ്രോബ്ലം, നോ പ്രോബ്ലം, അസിഡിറ്റി ഇപ്പോൾ നോ പ്രോബ്ലം, നോ പ്രോബ്ലം, ഗ്യാസ് ട്രബിൾ ഇപ്പോൾ നോ പ്രോബ്ലം, നോ പ്രോബ്ലം, ഗ്യാസ് ട്രബിൾ, അസിഡിറ്റി, വയറുവേദന, ദഹനക്കേട് എല്ലാമേ ഗ്യാസ് ഓ ഫാസ്റ്റ് എത്തിയല്ലോ. നോ പ്രോബ്ലം, ഏയ് നോ പ്രോബ്ലം, നോ പ്രോബ്ലം. ഗ്യാസ് ഓ ഫാസ്റ്റ് ഇപ്പോൾ വിദേശ രാജ്യത്തും യഥാർത്ഥ ജീരകത്തിന്റെ മികച്ച രുചി ഞാൻ ഗ്യാസിൽ നിന്നും അസിഡിറ്റിയിൽ നിന്നും ഉടനടി ആശ്വാസം. ഗ്യാസ് ഓ ഫാസ്റ്റ്. അങ്കിൾ, അച്ഛൻ, അങ്കിൾ, ഇങ്ങനെ ചെയ്യൂ. പറ്റുന്നില്ല മരുമോനെ. ഓ മൈ ഗോഡ്, എന്താണ് പ്രോബ്ലം? വല്ലാത്ത ഗ്യാസ്. ഓ, പുതുലൊന്ന് ഇടിക്കൂ. ഓക്കേ, അങ്കിളുടെ ഗ്യാസ് എന്നേക്കും തീരാനായി. അങ്കിളുടെ ഗ്യാസ് അല്ല, അങ്കിളുടെ ഗ്യാസ് പ്രോബ്ലം എന്നേക്കും തീരാനായി. ഞാൻ വിളിക്കുന്നു ഗ്യാസ് ഓഫ് ഫാസ്റ്റ്. കം ഓൺ ഗ്യാസ് ഓഫ്. കഴിക്കൂ ഇത്. ഗ്യാസ് ഓഫ് ഫാസ്റ്റ് വന്നപ്പോഴേ കുറച്ച് ഗ്യാസ് പോയി. ഓ മൈ ഗോഡ്, മുഴുവൻ കുടിക്കൂ. ആശ്വാസമുണ്ടോ? കണ്ടോ, കണ്ടോ, കാണാനില്ല. താങ്ക് യു ഗ്യാസ് ഓഫ് ഫാസ്റ്റ്. ഇതാണ് പറയുന്നത്, പണ്ട് ഗ്യാസ് വന്നാൽ അമ്മ കൊടുക്കും ജീരകം, ഇന്ന് ഗ്യാസ് വന്നാൽ നമ്മൾ എടുക്കും ഗ്യാസ് ഓഫ് ഫാസ്റ്റ്. യഥാർത്ഥ ജീരകത്തിന്റെ മികച്ച രുചി ഗ്യാസിൽ നിന്നും അസിഡിറ്റിയിൽ നിന്നും ഉടനടി ആശ്വാസം. ഗ്യാസ് ഓഫ് ഫാസ്റ്റ്. ജീരകത്തിന്റെ മേൽമകളുള്ള ഗ്യാസ് ഓഫ് ഫാസ്റ്റ്, അഞ്ചാസിഡ് നിറഞ്ഞ ഗ്യാസ് ഓഫ് ഫാസ്റ്റ്. ഗ്യാസ്, 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 ദഹനക്കേടിന്റെ ഗ്യാസ്, ദഹനക്കേടിന്റെ ഗ്യാസ് മാറ്റാൻ ഗ്യാസ് ഓഫ് ഫാസ്റ്റ്. യഥാർത്ഥ ജീരകത്തിന്റെ മികച്ച രുചി ഗ്യാസിൽ നിന്നും ആസിഡിന്റെ നിന്നും ഉടനടി ആശ്വാസം. ഗ്യാസ് ഓഫ് ഫാസ്റ്റ്, ഗ്യാസ് ഓഫ് ഫാസ്റ്റ്. എല്ലാവരും വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എല്ലാവരും നല്ല പ്രകടനമായിരുന്നു. ഇന്നത്തെ പെർഫോമൻസിൽ ബെസ്റ്റ് ഫിറോസ് അഡോണി സൂര്യയാണ്. അതിന്റെ കാരണം കൂടെ പറയാം. പ്രസന്റേഷൻ നന്നായിരുന്നു, പ്ലസ് അവർ അന്റാസിഡ്, ആയുർവേദിക്, ആ പോയിന്റ്സ് ഒക്കെ വളരെ കൃത്യമായിട്ട് ഇൻക്ലൂഡ് ചെയ്ത് വന്നിട്ടുണ്ട്. പലരും ആ പോയിന്റ്സ് ഒക്കെ മിസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് അതൊന്ന് സെൽഫ് ഇവാലുവേറ്റ് ചെയ്താൽ മതി. അപ്പൊ ഉള്ളതിൽ വിന്നേഴ്സ് പോളി ഫിറോസ്, അഡോണി ആൻഡ് സൂര്യ. കഴിഞ്ഞ ടാസ്കിൽ വിജയികൾ ഒരു ടീമാണെങ്കിലും നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്തു. അതുകൊണ്ട് തന്നെ ഗ്യാസ് ഓഫ് ഫാസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കുമായി ഒരു സ്നേഹ സമ്മാനം സ്റ്റോറൂമിൽ വെച്ചിട്ടുണ്ട്. ചോക്ലേറ്റ്.